കേരളത്തിലും തമിഴ്നാട്ടിലുമായി കുടുങ്ങിയ ഫ്രഞ്ച് പൗരന്മാരുമായി പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പാരീസിലേക്ക് പുറപ്പെട്ടു. ഫ്രഞ്ച് എംബസിയുടെ ആവശ്യപ്രകാരം വിനോദസഞ്ചാര വകുപ്പ് 24 മണിക്കൂറിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. 112 ഫ്രഞ്ച് പൗരന്മാരെ കൊച്ചിയിലെത്തിച്ച് ഇന്ന് രാവിലെ നാട്ടിലേക്ക് കയറ്റിയയക്കുകയായിരുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ ജില്ലകളിലായി അകപ്പെട്ടു പോയിരുന്ന 112 ഫ്രഞ്ച് പൗരന്മാരെയാണ് പ്രത്യേക വിമാനത്തിൽ നാട്ടിലേക്ക് കയറ്റിയയച്ചത്. ടൂറിസ്റ്റ് വിസയിൽ മാർച്ച് 11 മുൻപ് സംസ്ഥാനത്തെത്തിയവരിൽ 3 വയസ്സുകാരൻ മുതൽ 85 വയസ്സുകാരൻ വരെയുണ്ട്. വിനോദസഞ്ചാരികളായും ആയുർവേദ ചികിത്സയ്ക്കായും എത്തിയവരാണ് ഏറെയും. പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ സഹായം നൽകണമെന്ന് ഫ്രഞ്ച് എംബസിയിൽ നിന്നും ആവശ്യമെത്തിയതോടെ പോലീസും വിനോദസഞ്ചാര വകുപ്പും ഉണർന്നു പ്രവർത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി കൂടി ലഭിച്ചതോടെ കാര്യങ്ങൾ സുഗമമായി. ഫ്രഞ്ച് എംബസിയിൽ നിന്നും കേരള ടൂറിസത്തിന് ഇത് സംബന്ധിച്ച അറിയിപ്പ് കിട്ടുന്നതും ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള അറിയിപ്പും ലഭിക്കുന്നത്. അതിനുശേഷം ചടുലമായ നീക്കങ്ങളിലൂടെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ടായിരുന്ന 112 ടൂറിസ്റ്റുകളെ വിവിധ ജില്ലാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ കൊച്ചിയിലെത്തിക്കുകയും അവർക്ക് വേണ്ട ഫെസിലിറ്റേഷൻ ഇന്നോവോട്ടൽ ഹോട്ടലിൽ ഒരുക്കുകയും അതിനുശേഷം ഇന്ന് രാവിലെ 4 മണിക്ക് ആ ഹോട്ടലിൽ നിന്ന് തിരിച്ച് ഇവിടെ എത്തുകയാണ് ഉണ്ടായത്. ഫ്രഞ്ച് എംബസിയുടെ ആവശ്യപ്രകാരം പ്രത്യേക എയർ ഇന്ത്യ വിമാനം മുംബൈ വഴി ഇന്ന് രാവിലെ 8 മണിക്ക് പാരീസിലേക്ക് തിരിച്ചു. അതേസമയം 5,300 പേർ മരിച്ച ഫ്രാൻസിനേക്കാൾ ഇവിടം സുരക്ഷിതമാണെന്ന് കരുതി നാട്ടിലേക്ക് മടങ്ങാത്ത ഫ്രഞ്ച് പൗരന്മാർ ഇനിയും കേരളത്തിലുണ്ട്. 24 കൊച്ചി.